സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട പേരാമ്പ്ര മത്സ്യ മാർക്കറ്റ് ആഴ്ചകൾ പിന്നിട്ടിട്ടും തുറന്നില്ല. മാർക്കറ്റ് തുറക്കുന്നത് അനിശ്ചിതമായി നീളുന്നതോടെ 122 തൊഴിലാളി കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണ്. തൊഴിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാസം 20 സംഘർഷത്തെ തുടർന്ന് പേരാമ്പ്രയിലെ മത്സ്യ മാർക്കറ്റ് അടച്ചിട്ടത്. വലിയ സംഘർഷമാണ് മത്സ്യ മാർക്കറ്റിൽ മത്സ്യ വിൽപ്പന സംബന്ധിച്ച തർക്കത്തെ തുടർന്നുണ്ടായത്. മാർക്കറ്റിലെ സംഘർഷം രാഷ്ട്രീയ സംഘർഷമായി മാറുകയായിരുന്നു. തുടർന്ന് ജില്ലാ ഭരണകൂടം പേരാമ്പ്രയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പേരാമ്പ്രയിൽ 2 ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. മാർക്കറ്റിൽ 125 തൊഴിലാളികളാണുള്ളത്. തൊഴിലാളി കുടുംബങ്ങളും അനുബന്ധ മേഖലകളിലുള്ളവരും മാർക്കറ്റ് അടച്ചതോടെ പ്രതിസന്ധിയിലാണ്. പല കുടുംബങ്ങളും പട്ടിണിയുടെ വക്കിലാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ മത്സ്യ മാർക്കറ്റ് അടഞ്ഞു കിടക്കുന്നത് ഏകദേശം 25 ദിവസമായി. അപ്പം തൊഴിലാളികൾ വളരെ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരു സമയമാണ് ഈ കൊറോണ കാലം. പ്രത്യേകിച്ച് യാതൊരു തൊഴിലുമില്ലാത്തൊരു സമയം കൂടിയാണ്. അപ്പം എത്രയും പെട്ടെന്ന് മാർക്കറ്റ് തുറന്നില്ലെങ്കിൽ തൊഴിലാളികൾ കൂടുതൽ പ്രയാസത്തിലാകുന്ന ഒരു അവസരം കൂടിയാണ്. തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല. മാർക്കറ്റ് പരിസരത്തെ മറ്റു വ്യാപാര സ്ഥാപനങ്ങളെയും മാർക്കറ്റ് അടച്ചിട്ടത് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് സംഘർഷവുമായി ബന്ധമില്ലെന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തൊഴിൽ മന്ത്രിയും സ്ഥലം MLA ടി പി രാമകൃഷ്ണൻ ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വടകര.